ഹലോ ഓൾ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ബാഫുകി എത്തിങ്ങാന ബി എ ട്രെയിനിങ് കോളേജിലെ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8-ാം ക്ലാസ്സിലെ 6-ാമത്തെ പാഠഭാഗമായിട്ടുള്ള ചലനമാണ്. ഈ വീഡിയോയിൽ ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കാണുന്നതിലോ, ഇതൊരു സൗരയൂഥത്തിൻ്റെ ചിത്രമാണല്ലേ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ, ഈ കാണിച്ചവയൊക്കെയാണ് ചലനം അല്ലേ. അപ്പോൾ എന്താണ് ചലനം? ഇപ്പോൾ ഈ കാർട്ടൂണിൽ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരാൾ ചോദിക്കുകയാണ്, വിമാനം വളരെ പെട്ടെന്നാണല്ലോ ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകുന്നതെന്ന്. അപ്പം അതിന് മറുപടി പറയണെന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പശുവിൻ്റെ പുറത്ത് ഒരു കാക്ക ഇരിക്കുകയാണല്ലേ. അപ്പോൾ കാക്കേനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പശുവിന് ചലനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പശുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, കാക്ക നിശ്ചലാവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലേ. കാക്കയ്ക്ക് പ്രത്യേകിച്ച് ചലനമോ അല്ലെങ്കിൽ സ്ഥാനമാറ്റവും ഉണ്ടാകുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കുട്ടി സൂര്യനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സൂര്യന് നിശ്ചലാവസ്ഥയിലാണ്, സൂര്യന് ചലനമില്ല. പക്ഷേ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ, കുട്ടി ഭൂമിയിലാണല്ലോ, ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താണ്, സൂര്യനെയും ഭൂമിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. സൂര്യൻ നിശ്ചലാവസ്ഥയിലാണ്, പക്ഷേ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരാൾ കാർ ഓടിക്കുകയാണ്, മറ്റാൾ അയാളുടെ അടുത്ത സീറ്റിൽ ഇരിക്കുകയാണല്ലേ. ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവർ സീറ്റ് മാറണമൊന്നുമില്ല. അപ്പോൾ ഇവർ നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ ഇത് പുറമേ നിന്ന് കാണുന്ന ഒരാൾക്കോ, അവർ രണ്ടുപേർക്കും സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചലിക്കുന്നതായിട്ടായിരിക്കും പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നുക. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഈ കാണുന്നത് എന്താണ്, രണ്ട് പേര് ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും പരസ്പരം നോക്കുമ്പോൾ എന്താണ്, അവർക്ക് ചലനമൊന്നും ഉണ്ടാവുന്നില്ല, അവർ നിശ്ചലാവസ്ഥയിലാണ്. ഒരാൾ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾക്ക് ചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പറയണ പേരാണ് റഫറൻസ് ബോഡി, അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയണത്. അപ്പോൾ അവലംബക വസ്തു എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത്, ആ വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തും, അതാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് അവലംബക വസ്തു, അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഒരു സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനി ബാക്കി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. താങ്ക് യു.